ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് വാഗമൺ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കിടുന്നത്. അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ ഒരു 6 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, തൊട്ടടുത്തെങ്ങും ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ലായിരുന്നു എന്ന്. അങ്ങനെ പെട്രോൾ അടിക്കാൻ ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ വഴിക്കാണ് തേയിലത്തോട്ടം കണ്ടത്. ഗൈസ്, മൊത്തം തേയിലത്തോട്ടമാണ്, ഇവിടെ മൊത്തം തേയിലത്തോട്ടമാണ്. ഞാൻ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് കയറുക. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. മൊത്തം നോക്കി വ്യൂ അടിപൊളിയാണ്. അങ്ങോട്ട് നോക്കുന്നു. അപ്പോൾ ഈ തേയില കട്ട് ചെയ്യുന്നതൊക്കെ അടുത്ത് കാണുന്ന ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഇപ്പം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ. അങ്ങനെ പെട്രോൾ പമ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു 12 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. നേരത്തെ പെട്രോളൊക്കെ അടിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ മൊട്ടക്കുന്നിലേക്ക് പോയത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ്. അങ്ങ് താഴെ ഒരു കാർ കിടക്കുന്നില്ലേ, അത് ഞങ്ങളുടെ കാറാണ്. അപ്പം നമ്മൾ അവിടുന്നാണ് ഇങ്ങ് വരെ വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവിടുന്ന് പിന്നെയുണ്ട് ഓരോരോ കുന്നുകളായിട്ട്. ഇതിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഒരേ പുളിയാന്നുള്ളതാണ് മറ്റൊരു കാര്യം. കുറച്ച് നേരമൊക്കെ വന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഒരു പ്രത്യേക ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ മുകളിൽ നിന്നപ്പോൾ. മൊട്ടക്കുന്നിൽ നിന്ന് പിന്നെ ഞങ്ങൾ വന്നത് പൈൻ വാലിയിലേക്കായിരുന്നു. അപ്പം വാഗമൺ എന്ന് കേട്ടാൽ ആദ്യം ഓർക്കുന്നത് പൈൻ ഫോറസ്റ്റ് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇവിടെ ഒരു പ്രത്യേക ഒരു രസമാണ് ഇവിടെ ഇരിക്കാൻ. ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ മരം കൊണ്ടാണ് പേപ്പറൊക്കെ പ്രിൻ്റ് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് ഇതിൻ്റെ ബാക്കിയായിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തങ്ങൾ പാറയിൽ കൂടെ പോയിട്ട് അവിടുന്ന് വൈകുന്നേരം 1:30 ആകുമ്പോഴത്തേക്ക് തിരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇനി പോകുന്നത്. അപ്പം അപ്പോഴത്തേക്ക് തന്നെ ക്ലൈമറ്റ് ഒന്ന് മാറി വരുന്നുണ്ട്, കോടയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോഴൊരു തണുപ്പും ചെറിയൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് തങ്ങളപാറയുടെ എൻട്രൻസ്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് തങ്ങളപാറയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകും തോറും കോട കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കോട. ഇവിടെ ഒരു തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് തങ്ങളപാറ എന്നുള്ള പേര് ഈ സ്ഥലത്തിന് വന്നത്. ഈ വീഡിയോയിൽ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആ കോട നിറഞ്ഞു നിൽക്കുന്നത്. കോട ഇല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു വ്യൂ കിട്ടും. ഇത്രയും മുകളിലുള്ള പാറയുടെ മുകളിൽ നിൽക്കുമ്പോഴേ നല്ലൊരു വ്യൂ കിട്ടുമായിരുന്നു. അപ്പോൾ കോട നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് ദൂരം കയറിയപ്പോഴത്തേക്ക് ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ കുഞ്ഞു കരച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ഇവിടുന്ന് പോകാൻ ഇങ്ങനെ ചെറിയ ചെറിയ പാറകൾ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാറകൾ ഇങ്ങനെ അടുക്കിയിട്ടെങ്ങുന്നുണ്ടോ, അതിലിങ്ങനെ ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് നമ്മൾ പോകുന്നത്.
ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്, വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ വഴി പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളവിടെ പകുതി അടക്കിട്ടിപ്പോൾ പറഞ്ഞു അവിടെ അടയ്ക്കാൻ പോവാണ്, കോട കൂടുതലായതുകൊണ്ട് അടയ്ക്കാൻ പോവാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പം അടയ്ക്കാറൊന്നും ആയിട്ടില്ലായിരുന്നു, അവിടെ സമയമുണ്ടായിരുന്നു, ഇനിയും സമയമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ. എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാത്രിയിൽ പാലായിലൊരു കടയിൽ വന്നിട്ട് ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ചിട്ട് അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.